തെലങ്കാനയിൽ ബി ജെ പിയെ പൂട്ടാൻ ഉറച്ച ടി ആർ എസ് 100,000 പേജുകൾ വരുന്ന തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും മുതിർന്ന ബി ജെ പി നേതാവ് ബി എൽ സന്തോഷ് ഹാജരായില്ല. മറ്റൊരിടത്തും നേരിടാത്ത പ്രതിരോധവും കടന്നാക്രമണവുമാണ് തെലങ്കാനയിൽ ബി ജെ പി നേരിടുന്നത്. ഓപ്പറേഷൻ കമലയിലൂടെ 4 MLA മാരെ ചാടിക്കാനുള്ള നീക്കം ബി ജെ പിയെ തിരിച്ചടിക്കുകയാണ്. ടി ആർ എസിന്റെ ഒളിക്യാമറ ഓപ്പറേഷനിലൂടെ പുറത്തുവന്ന ഈ ദൃശ്യങ്ങളിൽ ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെയും ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുടെയും പേര് വന്നതോടെ ബി ജെ പി പ്രതിരോധത്തിലാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ബി ജെ പിയെ പരമാവധി സമ്മർദ്ദത്തിലാക്കാനും കെ സി ആറിനായി. ബി എൽ സന്തോഷിനെ പോലെ ഉന്നതനായ ഒരു ബി ജെ പി നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ കെ സി ആർ ലക്ഷ്യമിടുന്നത് എന്തെന്ന് വ്യക്തം. ദൃശ്യങ്ങൾക്ക് പുറമെ ഏതാണ്ട് 100,000 പേജോളം വരുന്ന തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നാണ് ടി ആർ എസ് പറയുന്നത്. പബ്ലിക് ഡൊമൈനിലുള്ള ടേപ്പുകളിൽ പ്രത്യക്ഷത്തിൽ പ്രതികളെ ബി ജെ പിയുടെ ഉന്നത നേതാക്കളുമായി ബന്ധിപ്പിക്കുന്നുള്ള തെളിവുകളില്ലെങ്കിലും രേഖകളിലൂടെ കുരുക്കുമുറുകുമെന്നാണ് തെലങ്കാന പോലീസ് പറയുന്നത്. അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാകുന്നത് ഒഴിവാക്കാൻ ബി ജെ പി കോടതിയെ സമീപിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഡൽഹിയിൽ ഇല്ലാത്തതിനാൽ ഡൽഹി പോലീസ് മുഖേന നൽകേണ്ട നോട്ടീസ് ബി എൽ സന്തോഷിന് ലഭിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം. നാളെ കഴിഞ്ഞ് തുഷാർ വെള്ളാപ്പള്ളിയോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ചു മാസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ എന്നിരിക്കെ രാഷ്ട്രീയ പ്രതിരോധവും ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കുള്ള തന്ത്രങ്ങളുമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കെ ബി ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.